പിഎഫ്ഐ നിരോധനം ഒരിക്കലും ആശ്വാസമോ പരിഹാരമോ അല്ലെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി. ആശയപരമായ പ്രതിരോധമാണ് വേണ്ടത്. നിരോധിക്കുന്നത് ഫാസിസ്റ്റ് ഭരണകൂടമാണ്. നിരോധനം ഗാന്ധിജിയുടെ നാട്ടിൽ പരിഹാരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗ് എല്ലാ കാലത്തും തീവ്രവാദത്തിന് എതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ലീഗ് കാണിച്ചതുപോലുള്ള ജനാധിപത്യ ധൈര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടി കാണിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ സാഹചര്യമുണ്ടായതെന്നും നിരോധനം കൊണ്ട് ആശയത്തെ തകർക്കാനാവില്ലെന്നും പിഎഫ്ഐയുടെ രാജ്യാന്തര പ്രവർത്തന ത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പണത്തിന്റെ സ്രോതസ് പരിശോധിക്കണമെന്നും കെ എം ഷാജി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഔദ്യോഗികമായ പാർട്ടിയുടെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. പാർട്ടി അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. വ്യക്തിപരമായി ഞാൻ അഭിപ്രായം നേരത്തെ പ്രകടിപ്പിച്ചതാണ്. ഈ നിരോധനം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയക്കകത്ത് ഒരു ആശാസ്യമായ ഒരു കാര്യമല്ല. നിരോധിക്കുകയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു തീവ്രവാദ സംഘടനയോട് ഒരു ഫാഷിസ്റ്റ് സംഘടനയായാലും ചെയ്യേണ്ടിയിരുന്നത്. നിരോധനം ശരിയാണ് എന്നുണ്ടെങ്കിൽ RSS ഇന്ന് ഇന്ത്യ ഭരിക്കുന്നൊരവസ്ഥയിലേക്ക് വരില്ലായിരുന്നു. നിരോധനം ഒരു പരിഹാരമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളിൽ രണ്ട് തരത്തിലാണ് പ്രതിരോധം നടക്കേണ്ടത്. ഒന്ന് ആശയപരമായിട്ടാണ്, മറ്റൊന്ന് ഭരണഘടനയിലെ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ പിന്നെ കപ്പാസിറ്റി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ വളരെ ശക്തമായ ഭരണകൂട ഒത്തുകളികളുടെയും വിട്ടുവീഴ്ചയുടെയും ഭാഗമായിട്ടാണ് ഈ തീവ്രവാദ ശക്തികളും ഫാഷിസ്റ്റ് ശക്തികളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ നിരോധനം നടത്തുന്നവരുടെ ക്രെഡിബിലിറ്റി ഒരു വിഷയമാണ്. ഇപ്പോൾ നിരോധിക്കുന്നത് ഇന്ത്യയിലൊരു ഫാഷിസ്റ്റ് ഭരണകൂടമാണ് പറയുന്ന ആരോപണങ്ങൾ കലാപങ്ങളും കുഴപ്പങ്ങളുമാണ്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കക്ഷിയായിട്ടുള്ള RSSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പലതവണ നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിരോധനം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നാട്ടിൽ ഒരു പരിഹാരമല്ല, മറിച്ച് സംവദിക്കുകയും ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയാണ് വേണ്ടതെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. താങ്കൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രു എന്ന നിലയിൽ പോലും ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ ഒരു 10-12 വർഷം മുതൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കളുടെ അനുഭവം എന്താണ്? പക്ഷേ താങ്കൾ പിന്നെ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ശത്രു എന്ന് പറയുന്നൊരു പ്രയോഗവും പിന്നെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ അവരുമായി ഒരു ആശയ സംവാദത്തിൻ്റെ പ്രതലത്തിൽ അവരെ എതിർത്ത ഒരാളാണ്. ശത്രുവായിട്ട് പിന്നെ അവർ കണ്ടു എന്നുള്ളതാണ് അവരുടെ പരാജയം. കാരണം അവർ എതിർക്കുന്നവരെയൊക്കെ ശത്രുവായി കാണുകയും തെറ്റായി എന്താണ് ശരിയല്ല എന്ന് പറയുന്നവരൊക്കെ അവരാക്രമിക്കാൻ വരുന്നവരായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഫാഷിസ്റ്റ് സംഘടനകളുടെയും തീവ്രവാദ സംഘടനകളുടെയും അടിസ്ഥാനപരമായൊരു പ്രശ്നം. SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ട്രക്ചർ മുതൽ തുടക്കം മുതൽ അതിലെ അതിനെ എതിർത്തിരുന്ന ഒരാളാണ്. ഞങ്ങൾ വൈമയും കൈമയൊക്കെ ആയിട്ട് പിന്നെ രാജ്യത്തിൻ്റെ പിന്നെ ഉൾഗ്രാമങ്ങളിൽ തുടങ്ങിയ കാലം മുതൽ പ്രതിരോധത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പരിണാമഘട്ടങ്ങളിലൊക്കെ ഇത് അപകടമാണ് അപകടമാണ് എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് എല്ലാ ഒത്തുതീർപ്പ് രാഷ്ട്രീയവും കളിച്ചത് ഇവിടുത്തെ ഇന്ന് നിരോധനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരടക്കമുള്ള കക്ഷികളാണ്. സമ്പത്ത് ഇഷ്ടംപോലെ വാങ്ങിവെക്കുകയും വോട്ടുകൾ വാങ്ങിവെക്കുകയും ചെയ്തത് ഈ കള്ളത്തരം കളിച്ചതൊക്കെ ഈ ഭരണകൂട സംവിധാനങ്ങൾ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ കണ്ണൂരിലെ പത്രക്കാരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാണ് മത്സരിച്ചത്, ഞാൻ ഏത് തരത്തിലാണ് അവരോട് ഫൈറ്റ് ചെയ്തതെന്നുള്ളത് ജനാധിപത്യപരമായ ഫൈറ്റായിരുന്നു അത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് സഹകരിക്കേണ്ട കാര്യമില്ല, നിങ്ങളുമായി ഞാൻ യോജിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, അതൊരു ധൈര്യമാണ്. ജനാധിപത്യം കാണിക്കേണ്ട ധൈര്യമാണ്. ആ ധൈര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിച്ചില്ല. ലീഗ് കാണിച്ച പോലെ ആരും സത്യസന്ധത കാണിച്ചില്ല. ആ കാണിച്ചില്ല എന്നുള്ളതിൻ്റെ ദുരന്ത ഫലമാണ് 10-20 കൊല്ലം